വളരെ പരിതാപകരമാകുകയില്ലയോ? പറയുകയാണ്, ഈ ലോകം അവസാനിക്കുകയില്ല സാബാ, ഈ ലോകം നശിക്കുകയില്ല സാബാ. സ്വന്തം ഭർത്താവ് ഭാര്യ കടിമപ്പെടുന്ന കാലഘട്ടം കാണാതെ ഭാര്യയോട് പറഞ്ഞ് ധരിക്കാൻ പറയുമ്പോ മോശപ്പെട്ട വസ്ത്രം ധരിക്കുന്ന സഹോദരി അവരുടേതാകുന്ന വസ്ത്രവിധാനം ഭർത്താവിന്റെ ഇംഗിതത്തിന് വഴിപ്പെടാത്ത രീതിയിൽ പാശ്ചാത്യ ശൈലിയിൽ നെയിൽ പോളിച്ച് നടക്കുന്ന സഹോദരിമാരെ കാണുമ്പോ ഭർത്താവ് പഞ്ചമുഷം അടക്കുന്നതായ ഒരു കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി വസ്ത്രവിധാനത്തിൽ പാശ്ചാത്യരുടെ കടന്നു കയറ്റം സഹോദരിമാരിൽ കടന്നു വന്നില്ലയോ? മോശപ്പെട്ട വസനങ്ങൾ കടന്നു വന്നില്ലയോ? മോശപ്പെട്ട ശൈലികൾ കടന്നു വന്നില്ലയോ? ഭർത്താവിനെ പിടിച്ചിരുത്തി ഭർത്താവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് കസുനടത്തി ഭർത്താവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് വാചാലയാകുന്ന സഹോദരിമാരെ കടന്നു വന്നില്ലയോ? ഭർത്താവിനെ ഇരുത്തിക്കൊണ്ട് വീട് ഭരിക്കുന്ന സഹോദരിമാരെ കടന്നു വന്നില്ലയോ? ഇങ്ങനെ ഒരവസ്ഥ കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി പുലർന്നില്ലയോ? ലോകത്തിന്റെ നായകനെ പറഞ്ഞു തിന്ന് പുലർന്നില്ലയോ? തീർന്നില്ല തീർന്നില്ല റസൂൽ വീണ്ടും മക്കളെ കുറിച്ച് പറയുകയാണ്, സ്വന്തം മാതാപിതാക്കളെ കരളിന്റെ കഷ്ണങ്ങളാകുന്ന മക്കള് മാതാപിതാക്കളെ അകറ്റുകയാണ്, മാതാപിതാക്കളെ അകറ്റുകയാണ്, വീട്ടിലേക്ക് അടിപ്പിക്കുന്നില്ല, കൂട്ടുകാരെ വീട്ടിനുള്ളിലേക്ക് അടിപ്പിക്കുകയാ, കൂട്ടുകാരുമായി അധിക ചങ്ങാത്തമുണ്ടാക്കുകയാണ്, എന്റെ ബോയ് ഫ്രണ്ടാണ്, എന്റെ ഗേൾ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കടന്നു കൊണ്ടുവന്ന് ആ മക്കളുമായി മോശപ്പെട്ടതാകുന്ന സിനിമകൾ കണ്ട്, ക്രിക്കറ്റ് കളികൾ കണ്ട്, ഫുട്ബോൾ മാമാങ്കം കണ്ട് മാതാപിതാക്കളെ പുറത്തിരുത്തി അവരെ വീടിന്റെ പുറത്തിരുത്തി കേട്ടില്ല എങ്കിൽ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ട് വേണ്ടി വന്നാൽ അടിച്ച്, വേണ്ടി വന്നാൽ തൊഴിച്ച്, വേണ്ടി വന്നാൽ ശകാരിച്ച് അടിച്ചമർത്തപ്പെട്ടവരായി മാതാപിതാക്കളെ അകറ്റുന്ന മക്കളെ കാണാതെ ഈ ലോകം അവസാനിക്കില്ല സാബാ, ഹബീബായ റസൂലുള്ളാഹി. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് ഈ ലോകം എത്തിപ്പെടുമേ, ഈ ലോകം എത്തിപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അവസ്ഥാവിശേഷം ഈ ലോകത്ത് സംജാതമാകുന്നതിന് മുമ്പ് മാതാപിതാക്കളുടെ കാൽക്കീഴിലാണ് സ്വർഗം, ഉമ്മയുടെ കാൽക്കീഴിലാണ് സ്വർഗം. ആ ഉമ്മയെ നിങ്ങൾ ഹിദുമത്തെടുത്തുകൂടനെ, ഉമ്മാക്ക് ഹിദുമത്തെടുത്തവന് ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലമാണ് ഹബീബായ റസൂലുള്ളാഹി. ഇസ്ലാമിക ധർമ്മസമരത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു പടവെട്ടി ശഹീദായതുപോലെ, ജഅഫർ റളിയല്ലാഹു അൻഹു ശഹീദായതുപോലെ നിനക്കും ശഹീദിന്റെ കൂലി ലഭിക്കണോ? നിന്റെ വീടിന്റെ കത്തലങ്ങള് കരിപുരണ്ട വസ്ത്രം ധരിച്ച പാവപ്പെട്ട ഉമ്മ ഇരിപ്പുണ്ടടാ, ആ ഉമ്മയ്ക്ക് ഹിദുമത്തെടുത്തു കൂടടാ, നിനക്ക് സ്വർഗം കിട്ടുമേ, സ്വർഗം കിട്ടുമേ. ഉമ്മാക്ക് ഹിദുമത്തെടുത്തു കൂടുന്നവരെ നിനക്ക് സ്വർഗമാണ്, സ്വർഗമാണ്. ഹജ്ജും ഉംറയും മാത്രമല്ല നിനക്ക് ജിഹാദിന്റെ പ്രതിഫലം ലഭിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യമല്ല, ഉമ്മാക്ക് ഹിദുമത്തെടുക്കുക. മൂന്ന് വസ്തുക്കളിലേക്ക് നോക്കൽ പുണ്യം സയ്യിദുന റസൂലുള്ളാഹി. ഉറക്കയിൽ പറയ സയ്യിദുന റസൂലുള്ളാഹി. ഇതൊക്കെ ക്ഷീണോ എന്ന് തോന്നുന്നു, മടുത്തല്ല, ക്ഷീണാണോ? ക്ഷീണം ഉള്ളവരൊന്ന് കൈവരത്തിക്കാൻ നോക്കട്ടെ. മൂന്ന് വസ്തുക്കളിലേക്ക് നോക്കിയിരിക്കൽ പുണ്യം. ഒന്ന് 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 കഅബയാണ്, പരിശുദ്ധമായ കഅബ, കറുത്ത കഅബ, കറുത്ത ഇല്ല. മറ്റൊന്ന് കറുത്തതാകുന്ന വസ്തു, അഥവാ കറുത്ത ലിപികളാണ് എഴുതപ്പെട്ടതാകുന്ന പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലേക്ക് കറുത്തതെന്നില്ല, അങ്ങനെ ഖുർആൻ എഴുതപ്പെട്ടത് ഒന്നുകൂടെ വിശദീകരിച്ചു പറഞ്ഞു. ഖുർആൻ എഴുതപ്പെട്ടതിലേക്ക് നോക്കിയിരിക്കൽ.
സാധേ ഓതാറിയില്ല. വല്ലദീ അതക്കഅഉ ലഹു അജ്റാൻ, വിക്കി വിക്കി ഓതുന്നവനെ രണ്ട് കൂലിയാണ്. അൽഹംദുലില്ലാ, ഇത്ര ആളുകൾ അങ്ങനെ ഖുർആൻ പഠിക്കാൻ തയ്യാറാവുന്നു. ഖുർആൻ ഓതാൻ അറിയാത്തവർ സുബ്ഹാനല്ലാഹ്, അമുസ്ലിം സഹോദരങ്ങൾ പോലും ഖുർആനിന് വിവർത്തനം എഴുതിയിട്ടുണ്ട് അല്ലേ, തർജ്ജമ ചെയ്തിട്ടുണ്ട് മലയാളത്തിലേക്ക്, ഖുർആൻ കാവ്യം ചെയ്തിട്ടുണ്ട്, ഖുർആൻ പാട്ടാക്കിയിട്ടുണ്ട് അമുസ്ലിം സഹോദരൻ. കേരളത്തിലുള്ളവരുടെ കാര്യം, അപ്പൊ അത്രയോ ആവർത്തി ഒരു ഖുർആൻ എന്ന് വായിക്കണം. വായിക്കണം നമ്മളിൽ മുസ്ലിമീങ്ങളിൽ പോലും അധികം ആളുകൾ ഖുർആൻ ഒരു വട്ടം പോലും ഓതാത്തവർ ഇന്നുമുണ്ട്. ചിന്തിക്കണം, ഒരു വട്ടം പോലും ഓതി തീർത്തിട്ടില്ല. ഓതാൻ വേണ്ടി പലപ്പോഴും ഖുർആൻ എടുത്തിട്ടുണ്ട്, അൽബക്ര ഓതി തീർക്കുമ്പോഴത്തേക്കും മനസ്സും എടുത്ത് റാഹത്തായിട്ട് അവനെ മതിയാക്കി. അങ്ങനത്തെ കൗമാണ് അധികവും. അല്ലാഹു അല്ലാഹു ആദരശിക്കട്ടെ. ആ ഖുർആൻ കാവ്യം ചെയ്ത ആളുകൾ, പാട്ട് രൂപത്തിൽ എഴുതിയ ആളുകൾ മുസ്ലിമീങ്ങൾ ഈ കേരളത്തിൽ എഴുതാൻ പറ്റൂല, അത് വേറെ വിഷയം. അങ്ങനെ രചിച്ച ആളുകൾ, ഖുർആനിനെ അർത്ഥം എഴുതിയ മുസ്ലിം സഹോദരങ്ങൾ, അതിന്റെ തർജ്ജമ ചെയ്തവരും എത്രയോ ആവർത്തി അവർ വായിച്ചിട്ടുണ്ടാകണം, എത്രയോ ആവർത്തി അവർ വായിച്ചിട്ടുണ്ടാകണം, എത്രയോ ഗ്രന്ഥങ്ങൾ പരതിയിട്ടുണ്ടാവണം. അവർ ചെയ്തതാകുന്ന ഒരു പരിശ്രമത്തിന്റെ ഒരളവ് പോലും മുസ്ലിമീങ്ങളിൽ അധിക സഹോദര സഹോദരിമാരും ഒരു പ്രാവശ്യം പോലും ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ പിന്നെന്ത്, പിന്നെന്ത്, പിന്നെന്ത് മോമിൻ നീ? സുബ്ഹാനല്ലാഹ്. സൽമാൻ വെറുതെ പേര് മാത്രം, റേഷൻ കാർഡിൽ, ആധാർ കാർഡിൽ, എല്ലായിടത്തും എന്റെ പേര് കറക്റ്റ് ആയിരിക്കും. നോട്ടീസിൽ പേരെങ്ങനെങ്കിലും വ്യതിയാനം വന്നു കഴിഞ്ഞാൽ വലിയ വിഷയം. നമുക്ക് എല്ലായിടത്തും നമ്മുടെ പേര് പ്രസിദ്ധീകരിക്കും അല്ലേ? എന്നാൽ നീ ചിന്തിക്കുന്ന സഹോദര, ഖുർആൻ എന്ന മഹത്തായ ആ പരിശുദ്ധമായ ഖുർആനിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ തന്നെ പോലും ലോകത്തൊരു വേദഗ്രന്ഥവും ഇതുപോലെ അവകാശം. ഖുർആനിലേക്ക് നോക്കിയിരുന്നാൽ കൂലി. അൽഹംദുലില്ലാഹ്. മൂന്നാമത്തത് കറുത്ത ഉമ്മയാണെങ്കിൽ പോലും ആ ഉമ്മയുടെ മുഖത്തേക്ക് വെറുതെ നോക്കിയിരുന്നാൽ കൂലി. സയ്യിദുന റസൂലുള്ളാഹ്, ഉമ്മയുടെ മുഖത്ത് വെറുതെ നോക്കിയിരിക്കുക. വസാലി ഇമാം അത് കൂടുതൽ വിശദീകരിച്ചു. അന്നൂറ ഇല വരിഹില്ല ബവൈ, മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയിരിക്കും, അപ്പയുടെ മുഖത്ത് ഒന്ന് നോക്ക. ഇന്നത്തെ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ നോക്കാത്ത വിഭാഗം അതാ, വാപ്പയുടെ ഉമ്മയുടെ മുഖത്ത് ആരും നോക്കാറില്ല. അന്യ പെണ്ണ് അതിലെ കൂടെ പോയാൽ ശരിക്കും നോക്കും, അടിയും മുടിയും നോക്കും, ശരിക്കും നോക്കും. പാപ്പാടെ ഉമ്മാടെ മുഖത്ത് ശരിക്കും നോക്കാറില്ല അധികം, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. ഒരേറ്റവും കൂടുതൽ ഒന്നുമില്ല മൊബൈൽ ഫോണിൽ അശ്ലീലത നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വന്നിട്ട് വാപ്പാടെ ഉമ്മയുടെ എന്താ പറയാ, വാപ്പാടെ ഒന്നില്ല ഫീസ് ചോദിക്കും, അപ്പഴാണ് മുഖത്തൊന്ന് നോക്കുന്നത്. ഉമ്മയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കും ഫുഡിന് വേണ്ടി, കുഴിമന്തി റെഡിയായി, നെഹദിയിൽ കുഴിമന്തി കൊണ്ടുവന്നു അത് ചോദിക്കാൻ വേണ്ടി മാത്രം ഉമ്മയുടെ മുഖത്താണ് നോക്കുന്നത്. അല്ലാതെ എന്നാൽ ഇതിന് ഈ സദസ്സിൽ തന്നെ 40 35 ഒക്കെ ഏജുള്ള സഹോദരങ്ങൾ ഉണ്ടാകും, സഹോദരിമാരുണ്ട്. അവരൊക്കെ മദ്രസ വിട്ടാൽ, സ്കൂൾ വിട്ടാൽ വന്ന് ഉമ്മയുടെ തുണിക്കോന്തലിൽ മേലെ എപ്പോഴും ഉമ്മയെ നോക്കും, എപ്പോഴും വാപ്പാടുത്ത. പുരുഷന്മാര് വാപ്പാടുത്തു, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഉമ്മ അടുത്ത് കൂടുതൽ സഹവസം ഉണ്ടാകും. ഉമ്മയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഇന്ന് സ്കൂൾ വിട്ടാലും മദ്രസ വിട്ടാലും നേരെ വന്ന് റൂമിനുള്ളിൽ കയറി അടച്ചിട്ട റൂമിൽ, ഒന്നില്ലെങ്കിൽ മൊബൈൽ ഫോണിൽ, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ, അല്ലെങ്കിൽ ടിവിയിൽ അശ്ലീലത കണ്ടുകൊണ്ട് ഇരിക്കുന്നതായ സഹോദര സഹോദരിമാർ, അവസാനം അശ്ലീലമാക്കപ്പെട്ടതാകുന്ന കമന്റുകളിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാ സമയങ്ങളിൽ ചെലവഴിച്ച് പാതിരാത്രി സമയവും ഇറങ്ങി വന്നിട്ട് ഉമ്മയോട് മുഖത്ത് നോക്കിയിട്ട് ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രം, എന്തെങ്കിലും കഴിക്കാനുണ്ടോ, അപ്പോൾ മാത്രമാണ് ഒന്ന് മുഖത്തേക്ക് നോക്കുന്നത്. എന്തൊരു പരാജയം, എന്തൊരു പരാജയം, എന്താണ് അവസ്ഥ? ഇതല്ല ഇന്നത്തെ അവസ്ഥ. ചിന്തിക്ക, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യങ്ങൾ പറയുകയാണ്, ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കണേ, ഖിദ്മത്ത് എടുക്കണേ, അന്ത ഹാജുൻ വ മുഅ്തമിറുൻ വ മുജാഹിദുൻ ഫീ സബീലില്ലാഹ്. നീ ഹാജിയാണ്, നീ ഉംറ നിർവഹിച്ചവനാണ്, നിനക്ക് ജിഹാദിന്റെ കൂലി ലഭിക്കുന്നവനാണ്, ലഭിച്ചവനാണ് എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. തീർന്നില്ല ഉസ്താദേ, പണമില്ല ഉസ്താദേ, ശാരീരികമാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഉസ്താദേ, ഹജ്ജിന് പോകാൻ പറ്റാത്ത പട്ടിണി പാവമാണ്, നിനക്കുള്ള കൂലികളാണ് കൂലികളാണ്. ഒന്നാമതായി പരിശുദ്ധമായ ജുമഅയാണ്, രണ്ടാമതായി പരിശുദ്ധമായ ഫർളാക്കപ്പെട്ട നമസ്കാരമാണ്, മൂന്നാമതായി ആ നമസ്കാരങ്ങൾക്ക് പോകുമ്പോ സുബഹി നമസ്കരിച്ചിട്ട് ഉദയം വരെ ദിക്റിലായി കൂടലാണ്,
നാലാമതായി ദുഹാ നമസ്കരിച്ചുകൊണ്ട് നിലകൊള്ളലാ ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലമാണ് പ്രതിഫലമാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ് ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലമാണ് പ്രതിഫലമാണ് തീർന്നില്ല തീർന്നില്ല അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ് പഠിച്ചു വെക്കണേ മനുഷ്യ തയ്യോട്ട് ചിറയിൽ ഒരുമിച്ച് കൂടിയ ഉമ്മ പഠിച്ചു വെക്കണേ ജീവിതത്തിൽ ഉൾക്കൊള്ളണേ മഷിയുക ഫി ഹാജതി അഖീക ഹജ്ജും ബഅദ ഹജ്ജ് ശഫീഉനാ റസൂലുള്ളാഹി മുസ്ലിമായ മുസ്ലിമായ ഒരു മനുഷ്യന്റെ വിഷയത്തിൽ നീ ഖൈറായ വിഷയത്തിൽ അവനെ സഹായിക്കുന്നുണ്ടോ ഖൈറായ കാര്യത്തിൽ നീ നടക്കുന്നുണ്ടോ അത് ഹജ്ജിന്റെ പ്രതിഫലം നേടിത്തരുമേ നേടിത്തരുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്നവരില്ലയോ നിരാലംബര കവലംബമാകുന്നവരില്ലയോ നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കുന്നവരില്ലയോ പാവപ്പെട്ട യതീം മക്കളെ പോറ്റുന്നവരില്ലയോ തയ്യോട്ട് ചെറിയിൽ പഠിക്കുന്ന മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ റെഡിയാണെന്ന് പറയുന്നവരെ ആ മക്കളെ പൊന്നുപോലെ വളർത്താൻ ഞാൻ റെഡിയാണ് റെഡിയാണെന്ന് പറയുന്നവരെ പാവങ്ങളുടെ കണ്ണീരപ്പാൻ നിരാലംബർ കവലംബമാകാൻ നിരാശ്രയർക്ക് ആശ്രയത്വം വഹിക്കാൻ നീ പരിശ്രമിക്കുന്ന പരിശ്രമങ്ങളില്ലയോ അത് ഹജ്ജിന്റെ കൂലി ലഭിക്കുന്നതാണ് ഹബീബായ റസൂലുള്ളാഹി ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ കഴിയുന്ന സംഗതികളാ ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകിയതായ കഴിവുകളാ ശാരീരികമായ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള കൗമ എത്ര ആളുകളുണ്ടാവും പോണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കാശുണ്ട് പക്ഷേ ശാരീരിക ബുദ്ധിമുട്ട് മാരകമായ ക്യാൻസർ ബുദ്ധിമുട്ട് അങ്ങനെ അല്ലാഹു ശമനം നൽകട്ടെ നൽകട്ടെ അത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലാഹു ശമനം നൽകട്ടെ നൽകട്ടെ അനധി വിദൂര ഭാവിയിൽ ആ പുണ്യഭൂമിയിൽ എത്താൻ അല്ലാഹു തൗഫീക് നൽകട്ടെ അല്ലാഹു തൗഫീക് നൽകട്ടെ നൽകട്ടെ അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിക്കണം നീ ശ്രദ്ധിക്കണം രണ്ടവസ്ഥ എത്തുന്നതിന് മുമ്പ് തൗബ ചെയ്യണേ സയ്യിദുനാ റസൂലുള്ളാഹി ഒന്ന് തൊണ്ടക്കുഴി റൂഹത്തുന്ന സമയമാണ് വലൈസത്തി തൗബ അന്ന് തൗബ സ്വീകരിക്കുക മറ്റൊന്ന് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും അങ്ങനത്തെ ഒരു സന്ദർഭം കിഴക്കുതിക്കുന്ന സൂര്യൻ പടിഞ്ഞാറ് ചോദിക്കുകയാണ് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതിന്റെ അടയാളം എന്താണ് റസൂലേ എപ്പോഴാണ് ഉദിക്കുക അടയാളം എന്താണ് അടയാളം എന്താണ് അല്ലാഹു റസൂൽ പറയുകയാണ് പറയുകയാ തത്തോലുൽ ലൈലത ഖദറ ലൈലതൈൻ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതിന്റെ തലേ ദിവസത്തെ രാത്രി രണ്ട് രാത്രിയുടെ ദൈർഘ്യതയാണ് ഉണ്ടാവുക അഥവാ സൂറന്ന കാഹളത്തിന്റെ ഊത്തുവരുന്നതിന് മുമ്പുള്ള തലേ ദിവസത്തെ രാത്രി രണ്ട് രാത്രിയുടെ ദൈർഘ്യതയാണ് ദൈർഘ്യതയാണ് എന്നിങ്ങനെ ചിന്തിച്ച് ജനങ്ങൾ നിലകൊള്ളും സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും അപ്പോഴേ ആ സൂറന്ന കാഹളത്തിൽ ഊത്തുവരും അതൊരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും സയ്യിദുനാ റസൂലുള്ളാഹി അതിലേക്കൊന്നും പോകുന്നില്ല ലോകാവസാനം അതിന്റെ ഭീകരത ഒക്കെ പറഞ്ഞത് യൂട്യൂബിലുണ്ട് നിങ്ങൾ കേൾക്കുക